നാദിർഷാ, ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ്. ചാടിക്കടന്നവനാണ് ഇന്നസെന്റ്. ജീവിതം കൊണ്ട് അദ്ദേഹം നമുക്ക് ഒപ്പമില്ലാത്ത ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ, അദ്ദേഹവും ഒപ്പമുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകന്റെ, അല്ലെങ്കിലും നമ്മളെ ഒരു ഒരു തലമുറയെ മൊത്തം കുടുകൂടെ ചിരിപ്പിച്ച ഇന്നസെന്റ് ചേട്ടൻ. അതായത് എനിക്ക് തോന്നുന്നത്, ഞാൻ നമ്മളൊക്കെ സിനിമ കണ്ട് തുടങ്ങിയ സമയം തൊട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് വരെ നമ്മള് അദ്ദേഹത്തിന്റെ പ്രസൻസ് കൊണ്ട് ഒരുപാട് മലയാളികൾക്ക് ഇന്നസെന്റ് ചേട്ടനെ കാണുമ്പോൾ തന്നെ ചിരി വരും, അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടന് ആരെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാമെന്നൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, സിനിമയിലും സിനിമ ഇൻഡസ്ട്രിയിലും ആ ഒരു ഇത് കാര്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നസെന്റ് ചേട്ടന്റെ ശബ്ദം വെച്ചിട്ട് ഞങ്ങള് ഒരു വിഭാഗം, ഞങ്ങളുടെ ഒരു ഒരു തലമുറ ഞങ്ങൾ ജീവിച്ചു ഇന്നസെന്റിന്റെ ശബ്ദങ്ങൾ കൊണ്ട് മാത്രം. ജനങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ മാത്രം ചിരിക്കുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതിന്റെ പേരിൽ പലപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അത് ജനങ്ങൾ ചിരിക്കുകയും അവരെ അംഗീകരിക്കുകയും ഞങ്ങളെപ്പോലുള്ള ഒരു വിഭാഗം ആർട്ടിസ്റ്റുകൾക്ക് ജീവിത മാർഗം ഉണ്ടാക്കി തരികയും ചെയ്ത. ഒരുപക്ഷെ ആദ്യം അങ്ങേക്ക് വരുന്ന സമയത്ത് വേഗത്തിൽ ആദ്യം എണ്ണി പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന നടന്മാരിൽ ഏറ്റവും ആദ്യം തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ശബ്ദമായിരുന്നില്ലേ ഇന്നസെന്റ്? നേരിട്ട് കാണുമ്പോൾ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് അവതരിപ്പിക്കുക? അല്ല, ഇന്നസെന്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഇന്നസെന്റ് ഏട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നസെന്റ് ഏട്ടനെ അനുകരിക്കുക, അല്ലെങ്കിൽ ഇന്നസെന്റ് ഏട്ടൻ തന്നെ പറഞ്ഞു തരും എടാ എങ്ങനെ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ അത് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ആർട്ടിസ്റ്റും എനിക്ക് തോന്നുന്ന അദ്ദേഹത്തെ, ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഓണത്തിനടുക്ക് പുത്തുവത്തിന് മാധുരി കൊമ്പത്ത് എന്നൊക്കെ പറയുന്ന കാസറ്റുകൾ എത്രയും വർഷം 10-18 വർഷം ചെയ്തു. 10-18 വർഷവും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടിയാണ് സംസാരിച്ചത്. വേറെ ഏതെങ്കിലും ഒരു നടനാണെങ്കിൽ അതിനൊപ്പം പറയും, കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടി ഞങ്ങൾ പറയുന്നത് പല അകത്തെ ഒരുപാട് വലിയ രാഷ്ട്രീയ കാര്യങ്ങളാണ്, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടി പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു താരത്തെ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ ഇനി എന്റെ ശബ്ദത്തിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത് എനിക്ക് പോലും ദോഷമാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് ബ്ലോക്ക് ചെയ്യായിരുന്നു. മാത്രമല്ല, താങ്കളുടെ അടക്കമുള്ളവരുടെ ഒരു ചിന്തയിലെ പിറവിയാണല്ലോ മാവേലി എന്ന് കേട്ടാൽ ഒരു കാലത്തെ തലമുറ ആകെ ഓർക്ക് ഇന്നസെന്റിനെയാണ്. ഓലക്കുട, അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ വയറ്, ആ കുടവയർ, അതൊക്കെയാണ് ഓർമ്മ വരിക. 90-കളിലൊക്കെ ഓരോ ഓണത്തിനും മാവേലി വരുന്നത് പോലെ കാത്തിരുന്നതാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, അതിന്റെ തുടർച്ചയായിട്ടുള്ള സീരീസുകളൊക്കെ. എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായത്? നമ്മളുടെ ഒരു തലമുറയിൽ പെട്ടവര്, അതായത് ആ ഒരു നമ്മളുടെ കാലഘട്ടങ്ങളില് മാവേലി എന്ന് പറയുന്ന ഒരു രൂപം വരുമ്പോ അതിന് ശബ്ദം കൊണ്ട് ഇന്നസെന്റ് ഏട്ടനല്ലാണ്ട് നമ്മൾ വേറെ ആരെയും ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുകയില്ല ഇനി. അപ്പോ അതാണ് അത്, കാരണം ഞങ്ങൾ അന്ന് പല നടന്മാരെ ശബ്ദം വെച്ചിട്ട് ഈ മാവേലിക്ക് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും ചില കാര്യങ്ങള് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ദിലീപാണെന്ന് ഇന്നസെന്റ് ഏട്ടന് ശബ്ദം ചെയ്തിരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പറയുമ്പോ അതിന് ഭയങ്കരമായിട്ടുള്ള ഹ്യൂമറും ഉണ്ടായിരുന്നു, അത് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ. അതായത് ഇന്നസെന്റ് ഏട്ടൻ പറയുമ്പോ നമുക്ക് ആർക്കും നോവില്ലായിരുന്നു. അതിപ്പോ യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ജീവിതത്തിലും അദ്ദേഹം നേരിട്ട് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ, അങ്ങ് പറഞ്ഞ ആ കാര്യം തന്നെയാണ്, ഇന്നസെന്റിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് നോവില്ല, അതൊരു വലിയ ക്വാളിറ്റി ആണല്ലേ ഒരു കലാകാരന്. തീർച്ചയായിട്ടും അദ്ദേഹം അത് ഇന്നസെന്റ് ഏട്ടനാണല്ലോ പറയുന്നത്. ഇന്നസെന്റ് ഏട്ടൻ എന്തും പറയാം. ഇന്നസെന്റ് ഏട്ടന് ഇപ്പൊ ഞാൻ പറട്ടെ, മലയാള സിനിമയിൽ അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്നസെന്റ് ഏട്ടൻ ഒരു എന്താ പറയാ, ഇന്നസെന്റ് ഏട്ടൻ ആരെയും കളിയാക്കാം, ആരെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അത് ആർക്കും വേദനിക്കത്തില്ല, എല്ലാവരും തിരിച്ച് അത് തമാശ രൂപത്തിൽ തന്നെ പറയുള്ളൂ. പല കാര്യങ്ങളും അദ്ദേഹം സരസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ശാസിക്കുന്നത് പോലും ആർക്കും വിഷമം തോന്നിയിട്ടില്ല, ഇന്നസെന്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ നമ്മള് ഒരു ഇനി ഒരുപക്ഷെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇന്നസെന്റ് ഏട്ടൻ കൊണ്ട് മാത്രം നമുക്ക് പറയിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് അതെല്ലാം നഷ്ടപ്പെട്ടു. ഒരുപാട് നന്ദി ശ്രീ നാദിർഷ. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, കലാജീവിതത്തിൽ ഇന്നസെന്റ് എന്ന മനുഷ്യന്റെ പങ്ക് എത്രത്തോളം വലുതായിരുന്നു എന്ന് തന്നെയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരുപാട് നന്ദി ഞങ്ങളോട് പ്രതികരിച്ചു.